നമസ്കാര മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പരീക്ഷണ മരുതെ കേരളത്തെ സംബന്ധിച്ച് ഈ ആഴ്ച അതിനിർണായകം. വിനീഷ് കോടിയേരി, മന്ത്രി കെ ടി ജലീൽ, മന്ത്രിപുത്രൻ എന്നിവരെ ഈ ആഴ്ച ചോദ്യം ചെയ്തേക്കും. കടുത്ത നടപടിയിലേക്ക് നീങ്ങിയാൽ രാഷ്ട്രീയ കേരളം തിളയ്ക്കും. ഒരിടവേളയ്ക്ക് ശേഷം കേരള രാഷ്ട്രീയം വീണ്ടും ചൂടുപിടിക്കുകയാണ്. സർക്കാർ സെക്രട്ടറി സ്വപ്ന സുരേഷിൽ തട്ടി വീണപ്പോൾ മറ്റൊരു പാർട്ടി സെക്രട്ടറിയെയോ സർക്കാർ പ്രതിനിധിയെയോ കാട്ടിത്തരാൻ ചാനൽ ചർച്ചക്കാരും പാർട്ടിക്കാരും വെല്ലുവിളിച്ചതാണ്. എന്നാൽ ഇപ്പോൾ തലയിൽ മുണ്ടിട്ട് ചോദ്യം ചെയ്യാൻ പോകേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. സഹാക്കളെ സംബന്ധിച്ച് വലിയ നാണക്കേടാണ് ഉണ്ടായിരിക്കുന്നത്. പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി, മന്ത്രി കെ ടി ജലീൽ, മന്ത്രിപുത്രൻ എന്നിവരാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ നോട്ടപ്പുള്ളികളായിരിക്കുന്നത്. ഈയാഴ്ച അതി നിർണായകമാണ്. ഇവരെ മൂന്നു പേരെയും ഈയാഴ്ച ചോദ്യം ചെയ്യുമെന്നാണ് അറിയുന്നത്. അതിൽ എൻ ഐ എയും കസ്റ്റംസും ഇഡിയും ഒക്കെ ഉണ്ട്. എന്നാൽ എൻ ഐ എയുടെ ചോദ്യം ചെയ്യലാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ഇതിൽ ബിനീഷിനെയും മന്ത്രി ജലീലിനെയും ഒരു വട്ടം ചോദ്യം ചെയ്തതാണ്. രണ്ടാം വട്ടം ഇഡി ചോദ്യം ചെയ്യാൻ വിളിക്കുന്നതിന് പിന്നാലെയാണ് മറ്റ് ദേശീയ അന്വേഷണ ഏജൻസികളും പിടിമുറുക്കുന്നത്. ഇതിന് പിന്നാലെയാണ് മന്ത്രിപുത്രനും സ്വപ്നയുമായുള്ള ബന്ധം പുറത്തായത്. ഈ മന്ത്രിപുത്രൻ ഇ പി ജയരാജന്റെ മകനാണെന്നാണ് ബി ജെ പി നേതാവ് സുരേന്ദ്രൻ പറയുന്നത്. മനോരമ വാർത്ത വന്നതിന് പിന്നാലെയാണ് കെ സുരേന്ദ്രൻ പ്രതികരിച്ചത്. എന്തായാലും ലൈഫ് മിഷൻ പദ്ധതിയിൽ കമ്മീഷനായി പോയെന്ന് കരുതുന്ന 4 കോടി രൂപയുടെ പങ്ക് പറ്റിയവരിൽ സംസ്ഥാനത്തെ ഒരു മുതിർന്ന മന്ത്രിയുടെ മകനും ഉള്ളതായി കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് സൂചന ലഭിച്ചിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷും മന്ത്രിപുത്രനും തമ്മിൽ അടുത്ത സൗഹൃദം വ്യക്തമാകുന്ന ചിത്രങ്ങളടക്കമാണ് ലഭിച്ചത്. തലസ്ഥാനത്ത് പ്രമുഖ സിനിമാ താരങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഹോട്ടൽ മുറിയിൽ വെച്ചുള്ളതാണ് ചിത്രങ്ങളെന്നും വിവരം ലഭിച്ചു. ഇത് പരിശോധിക്കുകയാണെന്നും സ്വപ്നയുമായുള്ള ഇടപാടിന് കൂടുതൽ തെളിവുകൾ ലഭിക്കുന്ന മുറയ്ക്ക് മന്ത്രിപുത്രനെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നുമാണ് വിവരം. ലൈഫ് മിഷൻ ഇടപാടുകളിൽ കമ്മീഷനായി 4 കോടി രൂപ കൈമറിഞ്ഞതിൽ പ്രമുഖ പങ്ക് ഈ ആൾക്ക് ഉണ്ടെന്നാണ് ഉദ്യോഗസ്ഥൻ കരുതുന്നത്. മന്ത്രി ദുബായിൽ ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ പോകുന്നതിന് മുമ്പായിരുന്നത്രേ ഈ ഇടപാട്. സ്വപ്ന സുരേഷും മന്ത്രിപുത്രനും മറ്റൊരു ഇടനിലക്കാരനും ഹോട്ടൽ മുറിയിൽ ഉണ്ടായിരുന്നു. ആദ്യം ഇവർക്ക് കൈമറിഞ്ഞ 2 കോടിയിൽ 30 ലക്ഷം ഈ മൂന്നാമന് നൽകാമെന്നായിരുന്നു വാഗ്ദാനം. ഇത് പക്ഷേ മന്ത്രിപുത്രൻ ലംഘിച്ചതോടെയാണ് ചിത്രങ്ങൾ പുറത്തേക്ക് പോയത്. ഇതിൽ ചിലത് അന്വേഷണ സംഘത്തിനും കിട്ടി. ലൈഫ് മിഷൻ ഇടപാടിൽ യൂണിടെക്കിന്റെയും റെഡ് ക്രസന്റിന്റെയും ഇടപാടിനായി പ്രവർത്തിച്ചിരുന്നത് മന്ത്രിപുത്രനാണെന്ന് അന്വേഷണ സംഘം കരുതുന്നു. അതേസമയം പ്രതിഷേധങ്ങൾക്കിടയിൽ മന്ത്രി കെ ടി ജലീൽ വളാഞ്ചേരിയിലെ വസതിയിൽ നിന്നും തിരുവനന്തപുരത്ത് ഔദ്യോഗിക വസതിയിലെത്തി ഞായറാഴ്ച വൈകിട്ട് 4-ന് പുറപ്പെട്ട് മന്ത്രി വൈകിട്ട് 9:30 തിരുവനന്തപുരത്ത് എത്തിയത്. ഔദ്യോഗിക വസതിയിൽ മുന്നിൽ മന്ത്രിയെ കരിങ്കൊടി കാണിച്ച് യൂത്ത് കോൺഗ്രസ് യുവമോർച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ പ്രതിഷേധമുണ്ടായി. പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിവീശി. യാത്രക്കിടെ കെ ടി ജലീലിനെതിരെ കൊല്ലത്തും പ്രതിഷേധമുണ്ടായി. വാഹനത്തിന് നേരെ കരുനാഗപ്പള്ളിയിൽ യുവമോർച്ച പ്രവർത്തകർ ചീമുട്ടയെറിഞ്ഞു. കൊട്ടിയത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് വാഹനത്തിന് നേരെ ചീമുട്ടയെറിഞ്ഞു. മന്ത്രിയെ കരിങ്കൊടി കാണിച്ചു. പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു. ഇന്നും ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നാണ് ബി ജെ പിയും കോൺഗ്രസും നൽകുന്ന മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.